ഹലോ. അപ്പം നമ്മളിന്ന് വർക്കൊക്കെ കഴിഞ്ഞിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മളൊരു ചിക്കൻ ബിരിയാണി കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എം ജി റോഡിലുള്ള താൽ കിച്ചണിലാണ്. അപ്പം നമ്മളിവിടെ എം ജി റോഡ് ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ മിക്കവാറും കയറാറുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കാണ്. ഉച്ച സമയത്തൊക്കെ വന്നാൽ നമ്മളവിടെ ക്യൂ നിന്നിട്ട് വേണം കയറാനായിട്ട്. അതുപോലെ തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫുഡും അതുപോലെ തന്നെ സൂപ്പറാണ്. അപ്പം ഞാൻ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. ചിക്കൻ ബിരിയാണി അടിപൊളിയായിരുന്നു. നല്ല സ്മെല്ലുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി. ബിരിയാണിയുടെ ഒക്കെ എന്ത് നല്ല സൂപ്പർ സ്മെല്ലും അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റും. അപ്പം നമ്മുടെ ബിരിയാണിയുടെ കൂടെ രണ്ട് പീസ് വരുന്നുണ്ടായിരുന്നു. അതായത് ഒരു ലെഗ് പീസും പിന്നെ അല്ലാത്തൊരു ചിക്കൻ പീസും ഉണ്ടായിരുന്നു. പിന്നെ സാലഡ് ഉണ്ടായിരുന്നു. പിന്നെ സൂപ്പർ ഒരു നാരങ്ങാച്ചാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഗ്രേപ്പ് ജ്യൂസാണ് പറഞ്ഞത്. ഗ്രേപ്പ് ജ്യൂസിന് അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു. ഇന്ന് അധികം മധുരമില്ലാതെ അധികം വെള്ളമൊന്നും ചേർക്കാതെ നല്ല സൂപ്പർ ഒരു ജ്യൂസായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ താൽ കിച്ചണിന് പുറത്തിറങ്ങി അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ പത്മ തിയേറ്ററിലേക്ക് പോവാണേ. അപ്പം നമ്മളിന്ന് ലിയോ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ലോഞ്ചാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതേ തിയേറ്ററിലേക്ക് കയറുവാണ് കേട്ടോ. സിനിമ സൂപ്പർ സിനിമയായിരുന്നു. നമ്മുടെ സ്ക്രീൻ വണ്ണിലാണ് നമുക്ക് ഷോ ഉള്ളത്. അതുപോലെ തന്നെ 4:45 ടൈം വരുന്നത്. സൂപ്പർ സിനിമയായിരുന്നു. നമ്മുടെ കൈദി അതുപോലെ വിക്രം അതിൻ്റെയൊക്കെ റെഫറൻസ് ഈ സിനിമയിൽ വരുന്നുണ്ട്. നമ്മുടെ വിജയിയുടെ സാധാരണ സിനിമകളിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇതിൽ നിന്ന് തോന്നിയത്. സൂപ്പർ സിനിമയായിരുന്നു. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം കീർത്തി.